വീട് വെച്ച് താമസം തുടങ്ങിയ കാലം മുതൽ കൂരിരുട്ടിലാണ് ഒരു കുടുംബം. 8 വർഷത്തോളമായി വൈദ്യുതിക്കായി കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് തിരൂരങ്ങാടി കരിപറമ്പ് കോട്ടുവലക്കാട് ചിറക്കൽ വീട്ടിൽ ബാബുവും കുടുംബവും. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തിട്ടും എന്തെങ്കിലും ഒരിക്കൽ വീട്ടിൽ വെളിച്ചമെത്തുമെന്ന പ്രതീക്ഷയിലാണിവർ. രാവിലെ വണ്ടിയിട്ട് പോയാൽ ഉച്ച വരെയിപ്പോൾ വണ്ടി ഓടണ്ടാവില്ല, പിന്നെ വൈകുന്നേരം വരും. വൈകുന്നേരം വന്നാൽ കുട്ടിയൊക്കെ എണ്ണാതെ വണ്ടി ഇവിടെ നിർത്തണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. എങ്ങനെ എന്താ ബുദ്ധിമുട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ബാബുവിൻ്റെ കണ്ണീർ കഥയ്ക്ക് 8 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നതിനിടയിലും ഈ കുടുംബം കൂരിരുട്ടിലാണ്. വൈദ്യുതിയില്ലാത്ത 8 ദുരിത വർഷങ്ങളാണ് ഈ കുടുംബം തള്ളി നീക്കിയത്. പഠനം പൂർണ്ണമായും ഓൺലൈനിലായ കോവിഡ് കാലത്ത് ബാബുവിൻ്റെ കുട്ടികളുടെ അധ്യയനവും അവതാളത്തിലായി. തിരൂരങ്ങാടി കരിപറമ്പ് കോട്ടുവലക്കാട് പ്രദേശത്ത് 3 സെൻറ്റിലെ കൊച്ചുവീട്ടിൽ ഭാര്യ ലിജിഷയ്ക്കും 3 മക്കൾക്കുമൊപ്പം കഴിയുന്ന ബാബു വീട്ടിൽ വൈദ്യുതി എത്തിക്കാൻ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തെങ്കിലും എന്നെങ്കിലും ഒരിക്കൽ വീട്ടിൽ വെളിച്ചമെത്തുമെന്ന പ്രതീക്ഷയുടെ കൈത്തിരിയുമായി കാത്തിരിക്കുകയാണ്. വീട്ടിലേക്ക് വൈദ്യുതി എത്തണമെങ്കിൽ ചുരുങ്ങിയത് 3 ഇലക്ട്രിക് പോസ്റ്റുകളെങ്കിലും വേണം. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള റേഷൻ കാർഡായതിനാൽ വൈദ്യുതിക്കായുള്ള അപേക്ഷ ആദ്യമേ പരിഗണിക്കപ്പെട്ടില്ല. പിന്നീട് റേഷൻ കാർഡ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ റേഷൻ കാർഡിൽ വൈദ്യുതീകരിച്ച വീടെന്ന് രേഖപ്പെടുത്തി. ഇതോടെ KSEB വൈദ്യുതിക്കായി രണ്ടാമതായി നൽകിയ അപേക്ഷയും നിരസിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കാലത്ത് വൈദ്യുതി വാഗ്ദാനം ചെയ്തവരും പിന്നീടത് മറന്നു. വളരെ ബുദ്ധിമുട്ടിലാണ്. വണ്ടിൻ്റെ അടവും കാര്യങ്ങളൊക്കെ പോകുന്നത്. മാസം ദിവസം വാടക കൊടുക്കാൻ എത്തണില്ല. വീട്ടിലെ കാര്യങ്ങൾ നടക്കണില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. കുട്ടികളെ പഠനത്തിനും കാരണത്തിനും വെളിച്ചം കത്താനും വലിയ പ്രയാസത്തിലാണ്. സുഹൃത്തിൻ്റെ ഗുഡ്സ് ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനം കൊണ്ടാണ് 3 കുട്ടികളുടെ പഠനവും കുടുംബത്തിൻ്റെ മറ്റ് ചെലവുകളും ബാബു നിർവഹിക്കുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് തൊഴിലില്ലാതെ ഇവരുടെ ജീവിതം തീർത്തും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഓട്ടോയുടെ ബാറ്ററിയിൽ നിന്നാണ് രാത്രികാലങ്ങളിൽ കുട്ടികളുടെ പഠനത്തിനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കുമായി ബാബു വെളിച്ചമെടുക്കുന്നത്. 1.5 വർഷത്തോളമായി ഇങ്ങനെയാണ് കുട്ടികളുടെ പഠനം. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ കുടുംബ വീടുകളിലും പോകണം. എൻ്റെ വണ്ടി അച്ഛൻ്റെ വണ്ടി ഇവിടെ ഉമ്മർത്തുണ്ടെന്നിട്ടുണ്ട്. അതിൽ ബാറ്ററി കത്തിച്ചാണ് പഠിക്കല്. അങ്ങനെ 10 മണിയാകുമ്പോഴത്തേനും ഓഫ് ആക്കും. പഠിച്ചാണ്ട് പഠിക്കാനൊക്കെ ഞാൻ പറ്റുന്നൊക്കെ ഉണ്ട്. പറ്റുന്ന അധികം ഇല്ല. കരണ്ടായത് കരണ്ട് അത് എഴുതാനൊന്നും അത്തിങ്ങ കാണൂല. വയലിനോട് ചേർന്ന സ്ഥലത്ത് വീടായതിനാൽ ഇഴജന്തുക്കളുടെ ശല്യം പല ദിവസങ്ങളിലും ഇവരുടെ ഉറക്കം കെടുത്താറുണ്ട്. രാത്രികാലങ്ങളിൽ വേണ്ടത്ര വെളിച്ചമില്ലാത്തതിനാൽ ആശങ്കയിലാണെന്ന് വീട്ടമ്മയായ ലിജിഷയും പറയുന്നു. എല്ലാ വീട്ടിലും നമ്മൾ മാത്രം വീട്ടിലങ്ങനെ. പിന്നെ മഴ ആകുമ്പോൾ എല്ലാ ജന്തുക്കളും വരും വീട്ടിലേക്ക്. 2 പ്രാവശ്യം ഇവിടെ പാമ്പ് വന്നിരുന്നത്. ഇനി മഴ ആകുമ്പോൾ കറണ്ട് കിട്ടിയാലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയെന്ന് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവകാശപ്പെടുമ്പോഴാണ് ബാബുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ ദുരവസ്ഥ. ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി.